ഡിജിറ്റ് ഓഡിയോ ടെക്കിന്റെ PIM 8610 ക്ലാസ് ടി ആംപ്ലിഫയർ ബോർഡിന്റെ റിവ്യൂ ആൻഡ് ടെസ്റ്റിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ്, ഇതൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അതായത് വളരെ ചെറിയ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് ഇത്. ഇത് PIM 8610 IC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ചെറിയ IC ആണ്. ഇതിൽ നിന്നും 15+15 വാട്ട് ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതൊരു ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ഒരു സാധനമാണ്. ഓൺലൈൻ സൈറ്റ് വഴിയാണ് ഇത് വാങ്ങിച്ചത്. ആമസോൺ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകൾ ഇത് അവൈലബിൾ ആണ്. ഒരു 150 ആ റേഞ്ചിലാണ് അതിൽ കാണുന്നത്. 150-200 വരെ റേറ്റ് പല റേറ്റുകളിലായിട്ട് ഈ ബോർഡ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഷിപ്പിംഗ് ചാർജും ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് സൂട്ടബിൾ ബോർഡ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 15+15 30 വാട്ട്സ് നമുക്കിത് കിട്ടും എന്നാണ് അവരതിൽ പറയുന്നത്. പിന്നെ ഈ ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കോൺഫിഗറേഷൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് കൂടാതെ ഇതൊരു സ്റ്റീരിയോ ബോർഡാണ്. അതായത് ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ്. ബ്ലൂടൂത്ത് പോലെയുള്ള സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കർ പോലെയുള്ള ഉപകരണങ്ങളിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. വളരെ പവർ എഫിഷ്യൻസി ഉള്ള ബോർഡാണ്. ക്ലാസ് ഡി ആംപ്ലിഫയറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ച് മറ്റുമൊക്കെ. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ബോർഡിനെ കുറിച്ച് നമുക്കൊന്ന് ഒന്നുകൂടി നോക്കാം. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ബോർഡ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ ചെറിയ ബോർഡാണ്. വളരെ ചെറിയ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാകാത്തൊരു എൻ്റെ വിരലിന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിരലുകൾക്ക് അകത്ത് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 വിരലിൻ്റെ വലിപ്പ് ഇതിനകത്തുള്ളൂ. വളരെ കുഞ്ഞ്, ഇത്തിരി കുഞ്ഞൻ ബോർഡാണത്. അപ്പോൾ ഈ ബോർഡ് ഉപയോഗിച്ചത് ഇന്ന് 30 വാട്ട്സ്, അതായത് 15+15 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്കൊരു സംശയം തോന്നാം. ഇതിനൊരു ഹീറ്റ് സിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് ഈ ഐസിക്ക്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് 6. അതായത് റൈറ്റ്, നമുക്ക് ഇൻപുട്ട് ആദ്യം നോക്കാം. ഐസിയുടെ ഇൻപുട്ട് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇൻപുട്ട് ഇതുണ്ടോ, 6L ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് സെൻറ്ററാണ്, ഇത് L ആണ്, ഇത് 6 ആണ്. റൈറ്റ് ചാനൽ, ലെഫ്റ്റ് ചാനൽ, ഗ്രൗണ്ട്, ഇൻപുട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു L+L എന്ന് പറഞ്ഞ മൈനസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതതിൻ്റെ ഔട്ട്പുട്ടാണ്, സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ഇവിടെ R+R- പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അത് റൈറ്റ് ചാനൽ സ്പീക്കറിലേക്കുള്ള ഇതാണ്. പിന്നെ ഇവിടെ ഒരു SW എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മ്യൂട്ട് സ്വിച്ച് ആണ്, നമുക്ക് മ്യൂട്ടാക്കി വയ്ക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ നോർമലി അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് വെറുതെ വിടും. അപ്പോൾ നമ്മളത് തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതും മ്യൂട്ടായിട്ട് പോവും. പിന്നെ അടുത്തത് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഇതിൻ്റെ പവർ സപ്ലൈ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 12V+ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. 12V+ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ലെയർ PCB ആണ്, നല്ല ക്വാളിറ്റി ഉള്ള PCB ആണ്. അതിനകത്തെല്ലാം SMD കമ്പോണൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ SMD കമ്പോണൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോർഡാണ്, വളരെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൽ PAM 8610 എന്ന് പറഞ്ഞ IC ഒരു 40 ലക്കോളം ഉള്ള IC ആണിത്. സ്ക്വയർ ടൈപ്പ് IC ആണ്, വളരെ ചെറിയ IC ആണ്. പക്ഷേ ഇതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് ഇത് പറയുന്നത്. പിന്നെ ഇത് ക്ലാസ് ഡി ബോർഡാണ്. ക്ലാസ് ഡി ബോർഡിൻ്റെ കുറേ ന്യൂനതകൾ പലരും നമ്മൾ, അതിൻ്റെ ഗുണമേന്മകളുണ്ട്, അതിന് പവർ എഫിഷ്യൻസി കൂടുതലാണെന്ന് പറയും. അതുപോലെ തന്നെ അതിന് അല്പം ഡിസ്റ്റോർഷൻ കുറച്ച് കൂടുതലാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു ഇതിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാം. ആംപ്ലിഫയർ, അതായത് PIM 8610 എന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാവുന്നതാണ്. ഇത് വളരെ ചെറിയ ആംപ്ലിഫയർ ആണ്. ഇപ്പം എത്രത്തോളം വലുപ്പം ഉണ്ടെന്ന് നമുക്കിത് മനസ്സിലാവും. ഇതിനകത്ത് ആകെ ഈ ഒരു ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഗതി നമ്മൾ ആംപ്ലിഫയർ ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് സിങ്ക് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലായിരിക്കും കാണാം. പക്ഷേ ഇതിവിടെ നോക്കുകയാണെങ്കിൽ വളരെ കുഞ്ഞു ബോർഡാണ്, വളരെ ചെറിയ ബോർഡാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ
അതിന്റെ ഇൻപുട്ട്, ഇത് ഇൻപുട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഇതിപ്പോ എം പി ത്രീ നമ്മുടെ യു എസ് ബി എം പി ത്രീ പ്ലെയർ ആണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ക്യാബിനറ്റ് ആണിത്. അതായത് നമ്മള് അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു എ സി പി ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റാണ്. അപ്പൊ അതിന് ചുമ്മാ വെറുതെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് സെറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒരു ഒരു പ്രീ ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. കാരണം അത് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ, മൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. നമ്മൾ ഈ ആംപ്ലിഫയറിനെ കുറിച്ച് മാത്രം നോക്കാം. ഇതിൽ ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഔട്ട്പുട്ട് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ട് രണ്ട് സ്പീക്കറിലേക്കുമായിട്ട് എൻ്റെ ഇവിടെയുള്ള രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ അതില് ഇതൊരു ആറിഞ്ചിന്റെ സ്പീക്കറാണ്, അങ്ങനെ രണ്ട് സ്പീക്കർ ഉണ്ട് എനിക്ക്. അപ്പൊ ഈ രണ്ട് സ്പീക്കറിലായിട്ടാണ് ഞാനിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇതിലേക്കുള്ള ഇതൊരു സിംഗിൾ പവർ സപ്ലൈ ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്ലസും ഗ്രൗണ്ടും മാത്രം എടുത്തിട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു 12023 amps ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ ഇതിൽ നിന്നും യു എസ് ബിയിലേക്കും ഈ എം പി ത്രീ പ്ലെയറിലേക്കും, അതുപോലെ തന്നെ ഇതൊരു പ്രീ ആംപ്ലിഫയർ ആണ് ഞാൻ പറഞ്ഞത്, മൈക്ക് പ്രീ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് അതിലേക്കും കൂടി അതിലേക്കാണ് ഈ ഡുവൽ പവർ സപ്ലൈ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുള്ളത്. അത്ര ഒരു ചൈനീസ്, ഇതും ചൈനീസ് നിർമ്മിതമായ ഒരു ബോർഡാണ്, അത്ര ക്വാളിറ്റി എന്ന് പറയാനില്ല. എങ്കിലും നമുക്ക് ഒരു എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തതാണ് ഞാനത്. അപ്പോൾ മൈക്ക് തൽക്കാലം മൈക്ക് അതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യു എസ് ബിയിൽ ബോർഡിലേക്ക് നമ്മളൊരു 7805 കൊടുത്തിട്ട് റെഗുലേറ്റിംഗ് ഐസി കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 ഒരു പ്ലസും മൈനസും ഇടയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്രൗണ്ടും അതുപോലെ തന്നെ പ്ലസും മാത്രം എടുത്തിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 volt ഇതൊരു 2 volt വർക്ക് ചെയ്യുന്നതാണ്. നമുക്കൊരു 15 volt 15 volt വരെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും, 15 volt സപ്ലൈ വരെ. അപ്പോൾ ഇതൊരു പ്രീ ആംപ്ലിഫയർ ആണ്. അതുപോലെ നമ്മൾ രണ്ട് സ്പീക്കറിലേക്കും ലെഫ്റ്റ് റൈറ്റുള്ള സ്പീക്കറിലേക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. വയറിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുഞ്ഞു ബോർഡാണ്, നമുക്കറിയാം ഇതിൽ നിന്ന് ഇത്ര ഔട്ട്പുട്ട് കിട്ടുന്ന നമുക്കൊരു നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ വെച്ച് വളരെ ചെറിയ ഔട്ട്പുട്ടേ കിട്ടുള്ളൂ എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. പക്ഷെ നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് പവർ സപ്ലൈ കൊടുത്തു നോക്കാം, ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഞാൻ. അപ്പോൾ ഞാൻ ഈ ആംപ്ലിഫയറിലേക്ക് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, പ്ലഗ് കൊടുത്തിട്ടുണ്ട്, ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നോക്കാം. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് വഴി ഫോണ് പേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് തന്നെ നോക്കാം. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ വോളിയമാണിത്. തൊട്ട് നോക്കണം, അതില് തീരെ ഹീറ്റ് ഇല്ല, വളരെ ലൈറ്റ് ആയിട്ടാണ് അതിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഹീറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ ഈ ഐ സിയിൽ നിന്ന്. നമുക്കത് വളരെ എന്താ പറയാ, തീരെ നോയ്സ് ഒന്നുമില്ല. പിന്നെ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പവർഫുള്ളായിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഈ പാം 8610 എന്നുള്ള ഐ സി. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഒരു നല്ലൊരു ആംപ്ലിഫയർ ഐ സി ആയിട്ട് ഇതിന് പറയാൻ പറ്റും. നമുക്ക് ചീപ്പായിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഓൺലൈൻ സൈറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ നല്ല അഭിപ്രായമാണ്. നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ പോലെയുള്ള ചെറിയ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് ഇത് നമുക്ക് വളരെ ഉപയോഗപ്രദമാണ്. പക്ഷേ ആക്ച്വൽ നമുക്ക് 15 watt എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 15 watt എന്ന് അതിൽ കൊടുത്താലും മാക്സിമം ആണ്. അപ്പം നമ്മുടെ നോർമൽ പവർ സപ്ലൈ നമുക്ക് ഒരു 10 watt എങ്കിലും കിട്ടുന്നുണ്ടാവാം. പക്ഷേ എങ്കിലും നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 10 watt ഒരു എഫക്റ്റ് അല്ല, നമുക്ക് അതിലും കൂടുതലായിട്ട് വളരെ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്യണം. കാരണം ചെറിയ വീട്ടിലുള്ള ഉപയോഗങ്ങൾക്ക് ഈ ഐ സി വളരെ നല്ലതാണ്. വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളോട് വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പം എല്ലാം കൊണ്ടും എന്നെ യൂട്യൂബ് ചാനൽ ജിജിറ്റ് ഓഡിയോടെക് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.